കർമ്മ ടോപ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. പത്തനംതിട്ടയിൽ ഒന്നര വർഷം മുമ്പ് കാണാതെ യുവാവിനെ കൊന്നുകുഴിച്ചു മൂടിയ ഭാര്യ പിടിയിലായി. മൺസൂൺ ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ 10 കോടിയുടെ ഭാഗ്യം തേടിയെത്തിയത് മലപ്പുറം പരപ്പനങ്ങാടി നഗരസഭയിലെ 11 ഹരിതകർമ്മ സേനാംഗങ്ങൾ. പരവൂരിൽ വയോധികനെ ഹണിട്രാപ്പിൽ കുടുക്കി 11 ലക്ഷം തട്ടി സീരിയൽ നടി നിത്യാശശിയും സുഹൃത്തും പിടിയിലായി. ഷംസീറിന് നേരെ കൈയോങ്ങിയാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്ന താക്കീതുമായി പി ജയരാജൻ. കെ എം ഷാജഹാന് വധഭീഷണി, സിപിഎം പേജുകളിൽ ആദരാഞ്ജലി പോസ്റ്റ്. തന്റെ മൂന്നാം ടീമിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്ന് സാമ്പത്തിക ശക്തികളിലൊന്നായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അണ്ണാമലയുടെ പദയാത്രയിൽ എടപ്പാടി പളനിസ്വാമി പങ്കെടുക്കില്ല, ഉദ്ഘാടന ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ചു. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി, ചങ്ങനാശ്ശേരി നഗരസഭയിൽ UDF ഭരണം നഷ്ടമായി. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ MPമാരുടെ പട്ടിക അമിക്കസ് ക്യൂറി സമർപ്പിച്ചു. മൈക്കിനെയും ആംപ്ലിഫയറിനെയും വെറുതെ വിട്ടു, കേസ് അവസാനിപ്പിച്ചെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. കർമ്മ ടോപ് ന്യൂസ് പൂർണ്ണമാകുന്നു. അടുത്ത ടോപ് ന്യൂസ് രാത്രി 9 മണിക്ക്.